Hi all, Industrial Management and Safety ले second module ले last topic आणु नमले इन्न डिस्कस चेयुन्ने Stores and Stores Management इनि last topic Sales उम कूडा वरुन्नुण्ड Sales उम अतुपोले Sales Forecasting എന്താണ് സ്റ്റോർ മാനേജ്മെൻറ്റ് നോക്കാം. നമ്മുടെ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഓർഗനൈസേഷനിൽ അൺവർക്ക്ഡ് മെറ്റീരിയലിനെയാണ് നമ്മൾ എന്ത് പറയാം, അത് സ്റ്റോറായിട്ട് ഉപയോഗിക്കുക, അത് പ്ലേസ് ചെയ്യുന്ന സ്ഥലത്തെയാണ് നമ്മൾ സ്റ്റോർ റൂം എന്ന് പറയുക. അതുപോലെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റിനെ നമ്മൾ സ്റ്റോക്ക് എന്ന് പറയും, അത് സ്റ്റോക്കാണ്, അത് സൂക്ഷിക്കുന്ന സ്ഥലത്തെ സ്റ്റോക്ക് റൂം എന്ന് പറയും. ആ സെയിം തന്നെയാണ് നമ്മൾ പറയുന്നത്, ഓൾ കൈൻഡ്സ് ഓഫ് സ്റ്റോർസ് മെറ്റീരിയൽ സെമി ആൻഡ് ഫുള്ളി പ്രോസസ്ഡ് ഗുഡ്സ് ഇൻ കസ്റ്റഡി ഈസ് നോൺ ആസ് സ്റ്റോറേജ്. മൊത്തമായിട്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റോറേജ്. ആണ് അതിൽ റോ മെറ്റീരിയൽസ് ഉണ്ടാവും, സെമി ഫിനിഷ്ഡ് മെറ്റീരിയൽസ് ഉണ്ടാവും, അതുപോലെ ഫുള്ളി ഫിനിഷ്ഡായ പ്രൊഡക്റ്റുകൾ ഉണ്ടാവും, എല്ലാത്തിനെയും കൂടെ നമ്മൾ സ്റ്റോറേജ് എന്ന് പറയും. അതിനെ നമ്മൾ ഫിസിക്കൽ സ്റ്റോറേജ്, അതിനെ മൊത്തത്തിൽ അതിനെ സൂക്ഷിക്കുന്നതിന് കൺട്രോൾ ചെയ്യുന്ന ആ മാനേജ്മെൻറ്റിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അതിന് മൊത്തത്തിലാണ് പറയുന്നത് സ്റ്റോർ കീപ്പിംഗ്. ദ റെസ്പോൺസിബിലിറ്റി ഓഫ് സ്റ്റോർ മാനേജ്മെൻറ്റ് ഈസ് ടു റിസീവ് മെറ്റീരിയൽ ടു പ്രൊട്ടക്റ്റ് ദം ഇൻ സ്റ്റോറേജ് ഫ്രം ഡാമേജ് ഓർ തെഫ്റ്റ്, ടു ഇഷ്യൂ ദ മെറ്റീരിയൽസ് ഇൻ ദ റൈറ്റ് ക്വാണ്ടിറ്റീസ് അറ്റ് ദ റൈറ്റ് ടൈം ആൻഡ് ടു ദ റൈറ്റ് പ്ലേസ് ആൻഡ് പ്രൊവൈഡ് ദ സർവീസ് പ്രോംപ്റ്റ്ലി ആൻഡ് അറ്റ് ലീസ്റ്റ് കോസ്റ്റ്. എന്താണ് പറയുന്നത്, നമ്മളെ ഇൻഡസ്ട്രിയിലെ ഡിഫറെൻ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള മൊത്തം ഇത് ഈ ഒരിട്ട് ചിലപ്പം സെൻട്രലൈസ്ഡ് സ്റ്റോർ ആണെങ്കിൽ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഒരു സ്ഥലത്താണ് സ്റ്റോർ കീപ്പ് ചെയ്തേക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ആവശ്യമായ സമയത്ത് ആവശ്യമായ ക്വാണ്ടിറ്റിയിൽ ആവശ്യമായ സ്ഥലത്തേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കണം. അവർക്ക് വേണ്ട സർവീസും അവർക്ക് മിനിമം കോസ്റ്റിൽ നമ്മൾ എത്തിച്ചു കൊടുക്കണം. അല്ല, ഡിഫറെൻ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള മൊത്തം കാര്യങ്ങൾ ഈ സ്റ്റോർ മാനേജ്മെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. അതിന് ഒരു നാശം വരാതെ, അല്ലെങ്കിൽ മോഷണം, അല്ലെങ്കിൽ ഡാമേജുകൾ വരാതെ, ഇതെന്നൊക്കെ സൂക്ഷിച്ച് അതിൻ്റെ സെക്യൂരിറ്റിയൊക്കെ ഉറപ്പ് വരുത്തേണ്ട ഉത്തരവാദിത്തം സ്റ്റോർ മാനേജ്മെൻറ്റിനാണ്. ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഫങ്ഷൻ. ഇനി നമുക്ക് ഒബ്ജക്റ്റീവ് നോക്കാം, എന്തൊക്കെയാണ് സ്റ്റോർ മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്. ടു റിസീവ് ഹാൻഡിൽ ആൻഡ് ഇഷ്യൂ ഗുഡ്സ് എക്കണോമിക്കലി ആൻഡ് എഫിഷ്യൻ്റ്ലി, അത് നമ്മൾ സ്വീകരിക്കണം, അതുപോലെ അത് ഹാൻഡിൽ ചെയ്യണം, അതുപോലെ മറ്റുള്ളവർക്ക് അത് ഇഷ്യൂ ചെയ്ത് കൊടുക്കണം എക്കണോമിക്കലി ആൻഡ് എഫിഷ്യൻ്റ്ലി. ആ രണ്ട് ഫാക്ടറാണ് പറയുന്നത്. രണ്ടാമത് പറയുന്നത്, ടു സീ ദ സ്റ്റോക്ക് ഷുഡ് നോട്ട് ബിലോ ദ മിനിമം ആൻഡ് ഗോസ് എബോ ദ മാക്സിമം. നമ്മൾ ഇൻവെൻട്രിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്റ്റോക്ക് മിനിമത്തേക്കാളും താഴെ പോകാനും പാടില്ല, അതുപോലെ മാക്സിമത്തേക്കാളും നമ്മൾ കപ്പാസിറ്റിയേക്കാളും മുകളിൽ പോയാൽ അതിൻ്റെ ഇൻവെൻട്രി കോസ്റ്റ് കൂടുന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് പറയുന്നത് രണ്ടാമത്തെ പോയിൻറ്റ്. മൂന്നാമത്തേത്, ടു അറേഞ്ച് ഫോർ സിസ്റ്റമാറ്റിക് ആൻഡ് എഫിഷ്യൻറ്റ് സ്റ്റോറേജ് ഓഫ് മെറ്റീരിയൽ. സിസ്റ്റമാറ്റിക് അറേഞ്ച്മെൻറ്റ്, അതുപോലെ എഫിഷ്യൻറ്റ് സ്റ്റോറേജ്. ടു മെയിൻറ്റെയിൻ റെക്കോർഡ്സ് ഓഫ് മൂവ്മെൻറ്റ് ഓഫ് സ്റ്റോക്ക്. റെക്കോർഡുകൾ നമ്മൾ തുടക്കം തൊട്ടേ പറയുന്ന എല്ലാം റെക്കോർഡിൽ കീപ്പ് ചെയ്യണം, എഴുതി സൂക്ഷിക്കണം എന്നുള്ളത്. അപ്പോൾ എല്ലാത്തിൻ്റെയും റെക്കോർഡുകൾ, മൂവ്മെൻറ്റ് രജിസ്റ്ററുകൾ, എല്ലാം സ്റ്റോക്കുകളും റെക്കോർഡായിട്ട് സൂക്ഷിക്കണം. വരുന്നതും ഇവിടെ നിന്ന് പോകുന്നതും ഡാമേജ് ആയതും ബാലൻസ് ഉള്ളതും എല്ലാം. ടു എൻഷുർ റൈറ്റ് ടൈം ഡെലിവറി ടു കസ്റ്റമേഴ്സ്, കസ്റ്റമറിന് റൈറ്റ് ടൈമിൽ സാധനം കൊടുക്കണം. ടു ലെവൽ ഔട്ട് ഇറഗുലാരിറ്റീസ് ഇൻ പർച്ചേസിങ്, പർച്ചേസിങ്ങിലെ ഇറഗുലാരിറ്റീസ് ഒഴിവാക്കണം. ടു ഹാവ് ആൻ അൺഇൻട്രപ്റ്റഡ് ഫ്ലോ ഓഫ് മെറ്റീരിയൽ. ടു പ്രിവെൻറ്റ് എനി തെഫ്റ്റ്, വേസ്റ്റേജ്, ഡിറ്റീരിയറേഷൻ ഓഫ് സ്റ്റോക്ക്. തെഫ്റ്റ്, മോഷണം, വേസ്റ്റേജ്, അതുപോലെ ഡിറ്റീരിയറേഷൻ ഓഫ് സ്റ്റോക്ക്, നശിച്ചു പോകുന്നതിൽ മഴ കൊണ്ടോ ചിലതൊക്കെ ചില ടെമ്പറേച്ചറിൽ അല്ലെങ്കിൽ ചില കണ്ടീഷനിലൊക്കെ സൂക്ഷിക്കേണ്ടി വരും, അതിന്നൊക്കെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം സ്റ്റോർ മാനേജ്മെൻറ്റിനുണ്ട്. ടു യൂട്ടിലൈസ് അവൈലബിൾ സ്പേസ് ആൻഡ് ലേബർ എഫക്റ്റീവ്ലി. നമ്മുടെ അകത്തുള്ള സ്റ്റോർ റൂമിൻ്റെ അല്ലെങ്കിൽ സ്റ്റോക്ക് റൂമിൻ്റെ കറക്റ്റായിട്ടുള്ള സ്പേസ് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. അതുപോലെ ഫങ്ഷൻസ് ഓഫ് സ്റ്റോർ ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ദ ഡ്യൂട്ടീസ് ഓഫ് സ്റ്റോർ കീപ്പർ, ഓരോന്ന് നോക്കാം. എന്നാൽ സ്റ്റോർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫങ്ഷന്, അതുപോലെ സ്റ്റോർ കീപ്പറുടെ ഡ്യൂട്ടീസ് രണ്ടും കൂടിയാണ് പറയുന്നത്. ടു ഐഡൻറ്റിഫൈ ഓൾ ടൈംസ് ഓഫ് സ്റ്റോക്ക്, ഓൾ ടൈംസ് അല്ല, ഓൾ ഐറ്റംസ് ആണ്, സോറി,
All items of stock and plan the store for optimum utilization of the cubic space. Identify all items of stock. Thiruthi vaikane. All items of stock and plan the store for optimum utilization of the cubic space. Nammade space cubic anna volume parayunnathu length, breadth and height. Idu നമ്മളെ ഒപ്റ്റിമായിട്ട് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ വേണ്ടി ഉപയോഗിക്കണം. ടു റിസീവ് ഓൾ ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ് ഗുഡ്സ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് ഇൻക്ലൂഡിങ് മാനുഫാക്ചേർഡ് പ്രൊഡക്ട്സ് ഇൻ ദ ഫാക്ടറി ആൻഡ് റെക്കോർഡ്സ് ദം വിത്ത് ദർ കോസ്റ്റ്. നമ്മൾ എല്ലാ ടൈപ്പ് മെറ്റീരിയൽസ് അതിൽ റോ മെറ്റീരിയൽസ് ഉണ്ട്, ഗുഡ്സ് ഉണ്ട്, എക്യുപ്മെൻറ്റ് ഇൻക്ലൂഡിങ് മാനുഫാക്ചേർഡ് പ്രൊഡക്റ്റ് വരെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങും, അതെല്ലാം അതിൻ്റെ എല്ലാത്തിൻ്റെയും റെക്കോർഡുകളും കീപ്പ് ചെയ്യണം. മൂന്നാമത്തെ കറക്റ്റ് പൊസിഷനിങ് ഓഫ് ഓൾ മെറ്റീരിയൽസ് ആൻഡ് സപ്ലൈസ് ഇൻ ദ സ്റ്റോർ. കാരണം കറക്റ്റ് ഓരോന്നിനും വെക്കേണ്ടതായ ഓരോ സ്ഥലങ്ങളുണ്ട്, ആ കറക്റ്റ് സ്ഥലങ്ങളിൽ അത് വെക്കണം. ടു മെയിൻറ്റെയിൻ സ്റ്റോക്സ് സേഫ്ലി ആൻഡ് ഇൻ ഗുഡ് കണ്ടീഷൻ ബൈ ടേക്കിംഗ് ഓൾ പ്രിക്കോഷൻസ് ടു എൻഷുർ ദാറ്റ് ദേ ഡു നോട്ട് സഫർ ഫ്രം ഡാമേജ് തെഫ്റ്റ് ആൻഡ് ഡിറ്റീരിയറേഷൻ. നമ്മൾ നേരത്തെ ഒബ്ജക്റ്റീവിൽ പറഞ്ഞ സെയിം പോയിൻറ്റ്. To issue items to the users only the receipt and authorized store requisition. നമ്മുടെ സ്റ്റോറിൽ നിന്ന് ആർക്കെങ്കിലും ഇഷ്യൂ ചെയ്യുന്ന സമയത്ത്, നമ്മൾ എന്തെങ്കിലും മെറ്റീരിയൽസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അതായത് കറക്റ്റായിട്ട് ഓതറൈസ്ഡ് ആളുകളുടെ നിന്നുള്ള റിക്വസ്റ്റ് അല്ലെങ്കിൽ റിക്വസ്റ്റേഷൻ ഫോം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളിത് ഇഷ്യൂ ചെയ്യാൻ പാടുള്ളൂ വിത്ത് റെസിപ്റ്റ്. ആറാമത് പറയുന്നത് ടു റെക്കോർഡ് ആൻഡ് അപ്ഡേറ്റ് ആൻഡ് ഇഷ്യൂ ഓഫ് മെറ്റീരിയൽസ്. നമ്മൾ റെക്കോർഡ് ചെയ്യണം, അതുപോലെ അപ്ഡേറ്റ് ചെയ്യണം. നമ്മൾ മെറ്റീരിയൽ കൊടുക്കുമ്പോൾ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ വേറെ ആർക്കെങ്കിലും അല്ലെങ്കിൽ മറ്റു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മളെ മെറ്റീരിയൽസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മളത് കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്യണം, അതുപോലെ അപ്ഡേറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മുടെ കയ്യിൽ ബാലൻസ് എത്ര ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഏഴാമത് ടു മേക്ക് ഷുവർ ദാറ്റ് സ്റ്റോർസ് ആർ കെപ്റ്റ് ക്ലീൻ ആൻഡ് ഗുഡ് ഓർഡർ. നമുക്കറിയാവുന്നതാണ് ടു പ്രിവെൻറ്റ് അൺഓതറൈസ്ഡ് പേഴ്സൺ ഫ്രം എൻ്ററിങ് സ്റ്റോർ. സ്റ്റോറിനകത്തേക്ക് നോ എൻട്രിയാണ് സ്റ്റാഫ് അല്ലാത്തവർക്ക്. സ്റ്റോറിൻ്റെ ലൊക്കേഷൻ അനുസരിച്ച് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, സെൻട്രലൈസ്ഡ് സ്റ്റോറും ഡീസെൻട്രലൈസ്ഡ് സ്റ്റോറും. സെൻട്രലൈസ്ഡ് സ്റ്റോർ എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡസ്ട്രിയിലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും സാധനങ്ങൾ മുഴുവൻ സൂക്ഷിച്ചിട്ടുള്ളത് ഒരു സെൻട്രൽ സ്റ്റോറിലാണ്, അവിടെയാണ് എല്ലാം സൂക്ഷിച്ചിട്ടുള്ളത്. ഇപ്പം മൗൾഡിങ് ആൻഡ് കാസ്റ്റിംഗ്, അതുപോലെ ഫൗണ്ടറി, പാറ്റേൺ മേക്കിംഗ്, ഫിറ്റിംഗ് ഷോപ്പ്, സ്മിത്തി അല്ലെങ്കിൽ ഹീറ്റ്മെൻ്റ് മെഷീൻ ഷോപ്പ്, പാക്കിംഗ് ആൻഡ് സ്റ്റോറിംഗ്, ഇതിലേക്കൊക്കെ ആവശ്യമുള്ള റോ മെറ്റീരിയൽസ് ഉണ്ട്, ടൂൾസ് ഉണ്ട്, വേണ്ട പല ഇതുണ്ട്. എല്ലാം ഓഫീസിലേക്കുള്ള എല്ലാം ഇത് ചെയ്തിട്ടുള്ളത് എവിടെയാണ്? സ്റ്റോറിലാണ്, ഒരു സെൻട്രൽ സ്റ്റോറിലാണ്. ഇതിനെയാണ് സെൻട്രലൈസ്ഡ് സ്റ്റോർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡീസെൻട്രലൈസ്ഡ് സ്റ്റോർ നോക്കാം. ഡീസെൻട്രലൈസ്ഡ് സ്റ്റോർ എന്താണ്? നമ്മൾ നേരത്തെ കണ്ട സെയിം ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ തന്നെയാണ് ഉള്ളത്, പക്ഷേ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും തൊട്ടടുത്തായിട്ട് ഓരോ സ്റ്റോറുകളുണ്ട്. ഇപ്പം മൗൾഡിങ് ആൻഡ് കാസ്റ്റിംഗ്, അതിൻ്റെ റൈറ്റ് സൈഡിൽ രണ്ട് സ്റ്റോറുകളുണ്ട്. ഒരു സ്റ്റോറ് സ്മിത്തിയുടെയാണ്. പാറ്റേൺ മേക്കിങ്ങിൻ്റെ താഴെ രണ്ട് സ്റ്റോറുകളുണ്ട്, അതൊന്ന് ഫിറ്റിംഗ് ഷോപ്പിൻ്റെയും ഒന്ന് പാറ്റേൺ മേക്കിൻ്റെയാണ്. അതുപോലെ മെഷീൻ ഷോപ്പിന് ഒരു സെപ്പറേറ്റ് സ്റ്റോറുണ്ട്, പാക്കിംഗ് ആൻഡ് സ്റ്റോറിങ്ങിന് സെപ്പറേറ്റ് സ്റ്റോറുണ്ട്. അങ്ങനെ മൊത്തത്തിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും ഓരോ സ്റ്റോറുകൾ, ഡിഫറെൻറ്റ് സ്റ്റോറുകൾ. അപ്പം എന്താണ്, അവിടേക്ക് വേണ്ട സാധനങ്ങൾ അവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇഷ്യൂ ചെയ്യുന്ന സമയത്തും റിസീവ് ചെയ്യുന്ന സമയത്തൊക്കെ കുറച്ച് ഐറ്റം ഉണ്ടാവുള്ളത് എടുത്തു കൊടുക്കാനും എളുപ്പമായിരിക്കും, കുറച്ചും കൂടെ എളുപ്പമാണ്. പക്ഷേ മറ്റതിൽ സെൻട്രലൈസ്ഡ് സ്റ്റോറിൽ കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. അത്രേ വ്യത്യാസമുള്ളൂ. ഇനി സ്റ്റോറിൻ്റെ ലേ ഔട്ട്, നമ്മൾ തീരുമാനിക്കുന്ന സംഭവമാണ് ഇവിടെ എങ്ങനെ ആവണം ലേ ഔട്ട് എന്നുള്ളത്. ആഫ്റ്റർ ഡിസൈഡിങ് ഓൺ ദ ഡിഗ്രി ഓഫ് സെൻട്രലൈസേഷൻ ഓഫ് സ്റ്റോറേജ് ഏരിയാസ്, ബ്ലോക്കിംഗ് ഔട്ട് സബ് ഗ്രൂപ്പിംഗ് ഓഫ് മെറ്റീരിയൽസ് ആൻഡ് കെയർഫുള്ളി ഡിറ്റർമൈനിങ് ദ റിലേറ്റീവ് ലൊക്കേഷൻസ് ഓഫ് ഈച്ച് ഏരിയ, ദർ റിമൈൻസ് ദ ഡീറ്റെയിൽഡ് ലേ ഔട്ട് ഓഫ് ദ സ്റ്റോർ റൂം സ്പേസ്. ദ ഇൻറ്റേണൽ അറേഞ്ച്മെൻറ്റ് ഓഫ് സ്റ്റോർ ഡിപ്പാർട്ട് ഈസ് നോൺ ആസ് ലേ ഔട്ട്. നമ്മൾ ഇൻറ്റേണലി സ്റ്റോർ എവിടെ വരണം എന്ന് തീരുമാനിക്കുക, അതിൻ്റെ ലേ ഔട്ട് ഇതാക്കുക എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അതിൽ എന്തൊക്കെയാണ് ഒരു ഗുഡ് ലേ ഔട്ടിൽ വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വേണം മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് ദ അവൈലബിൾ സ്പേസ്. നമ്മുടെ സ്പേസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. ഗ്രേറ്റർ എഫിഷ്യൻസി ഓഫ് ദ സ്റ്റോർ ഡിപ്പോർട്ട്.
easier accessibility to all the materials, maximum security of the all the materials carried and records maintained, greater economy, use of lesser time in receipt, movement, placement and issue of materials. ഇതിലൊക്കെ കുറഞ്ഞ സമയത്തിനുള്ളിൽ കാരണം പെട്ടെന്ന് നമ്മൾ റിസീവ് ചെയ്യാൻ കാരണം വാഹന സൗകര്യം മൂവ്മെൻറ്റ് ഇതൊക്കെ എല്ലാം എളുപ്പമായ സ്ഥലത്തായിരിക്കണം. അതെല്ലാം എക്കണോമിക്കലും ആയിരിക്കണം. മിനിമൈസേഷൻ ഓഫ് സ്പോയിലേജ്, ഡാമേജ് ആൻഡ് അതർ കൈൻഡ്സ് ഓഫ് ലോസസ്. നശിച്ചു പോകാനുള്ള അല്ലെങ്കിൽ ഡാമേജ് സംഭവിക്കാനുള്ള ചാൻസുകൾ നമ്മൾ മിനിമൈസ് ചെയ്യണം. ഇത്രയാണ് ഒരു ഗുഡ് ലേ ഔട്ടിൻ്റെ കാര്യങ്ങൾ. ഇനി സ്റ്റോറിൽ ധാരാളം റെക്കോർഡ്സുകളുണ്ട്, പല ടൈപ്പ് റെക്കോർഡുകളുണ്ട്. ആ റെക്കോർഡുകളാണ് ഓരോന്ന് പറയുന്നത്. ഇൻവേർഡ് ആൻഡ് ഔട്ട്വേർഡ് രജിസ്റ്റർ. ഇൻവേർഡ് രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മളെ ഇതിനകത്തേക്ക് വരുന്ന മൊത്തത്തിലുള്ള സാധനങ്ങളെ, അതുപോലെ ഔട്ട്വേർഡ് പോകുന്നതിന് ഇൻവേർഡ് രജിസ്റ്റർ, ഔട്ട്വേർഡ് രജിസ്റ്റർ, ഇങ്ങനെ രണ്ട് രജിസ്റ്റർ ഉണ്ടാകും. അതുപോലെ സ്റ്റോക്ക് രജിസ്റ്റർ. സ്റ്റോക്ക് രജിസ്റ്ററിൽ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ഡെഡ് സ്റ്റോക്ക് അല്ലെങ്കിൽ നോൺ കൺസ്യൂമബിൾ രജിസ്റ്റർ, അതുപോലെ നോൺ കൺസ്യൂമബിൾ രജിസ്റ്റർ. നോൺ കൺസ്യൂമബിൾ രജിസ്റ്ററും കൺസ്യൂമബിൾ രജിസ്റ്ററും എന്നാൽ പേര് തന്നെ വ്യക്തമാണ്, സ്റ്റോക്ക് രജിസ്റ്റർ എന്നുള്ളത്. അതിൽ കൺസ്യൂമബിൾ ഐറ്റംസ് ആയിരിക്കും ഒന്നിൽ ചെയ്യുക, ഒന്നിൽ നോൺ കൺസ്യൂമബിൾ ഐറ്റംസ് ആയിരിക്കും രജിസ്റ്റർ സൂക്ഷിക്കുക. മൂന്നാമത് വരുന്നത് ഡെയിലി റെസിപ്റ്റ് രജിസ്റ്റർ. കാരണം ഓരോ ദിവസവും സ്വീകരിക്കുന്ന നമ്മുടെ കമ്പനി ഇൻഡസ്ട്രിയിലേക്ക്, സെല്ലിംഗ് സ്റ്റോറിലേക്ക് എന്തൊക്കെയാണ് വന്നു എന്നുള്ളത് എഴുതി വെക്കുന്ന ഇതാണ് ഡെയിലി റെസിപ്റ്റ് രജിസ്റ്റർ. പിന്നെ ഇഷ്യൂ രജിസ്റ്റർ, നമ്മൾ നമ്മുടെ സ്റ്റോറിൽ നിന്നും ആർക്കൊക്കെ എന്തൊക്കെയാണ് കൊടുത്തു എന്നുള്ളത് ഇഷ്യൂ ചെയ്ത് ഇഷ്യൂ രജിസ്റ്റർ. പിന്നെ സ്റ്റോറിൽ അടിച്ചെന്ന് പറഞ്ഞാൽ എ ഡീറ്റെയിൽഡ് റെക്കോർഡ് ഓഫ് റെസിപ്റ്റ് ആൻഡ് ഇഷ്യൂ ഓഫ് ദ മെറ്റീരിയൽ വിത്ത് റെസ്പെക്ട് ടു ക്വാളിറ്റി, ക്വാണ്ടിറ്റി ആൻഡ് വാല്യൂ ഓഫ് ഓൾ ഐറ്റംസ് ഇൻ സ്റ്റോർ. അതിൻ്റെ എല്ലാ മൊത്തത്തിലുള്ള കാര്യങ്ങളാണ് സ്റ്റോർ ലെഡ്ജറിൽ ഉണ്ടാവുക. നമുക്കതിൻ്റെ എക്സാമ്പിൾ നോക്കാം. പിന്നെ സർപ്ലസ് സ്റ്റോക്ക് രജിസ്റ്റർ. സർപ്ലസ് സ്റ്റോക്ക് രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്ത ഒന്നും ആവശ്യമില്ല, ഒരു മൂന്ന് വർഷത്തേക്കാരും അല്ലെങ്കിൽ ലോങ് ടേമിലേക്ക് ആവശ്യമില്ലാത്ത കുറേ സംഭവങ്ങൾ സൂക്ഷിക്കുന്നതാണ് സർപ്ലസ് സ്റ്റോക്ക് രജിസ്റ്റർ. സസ്പെൻസ് രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഡാമേജ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിഫക്റ്റീവ് ആയിട്ടുള്ള ഐറ്റംസ് നമ്മൾ മാറ്റി വെക്കാനുള്ള എന്ന് സൂക്ഷിക്കുന്ന രജിസ്റ്ററാണ് സസ്പെൻസ് രജിസ്റ്റർ. പിന്നെ ലോൺ രജിസ്റ്റർ. അതിൽ നോൺ കൺസ്യൂമബിൾ മെറ്റീരിയൽസ് ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മൾ സൂക്ഷിക്കുന്ന അതോറിറ്റിയെ കാണിക്കാൻ വേണ്ടി ഇതാകുന്നതാണ് ലോൺ രജിസ്റ്റർ. ഇതാണൊരു സ്റ്റോർ ലെഡ്ജറിൻ്റെ ഒരു സാമ്പിൾ. ഡേറ്റ് ഉണ്ടാവും, ഡേറ്റ് ഓഫ് ട്രാൻസാക്ഷൻ, സോഴ്സ് ഓഫ് റെസിപ്റ്റ് വിത്ത് ബിൽ നമ്പർ, സ്പെസിഫിക്കേഷൻ, ക്വാണ്ടിറ്റി റിസീവ്ഡ്, അതുപോലെ ഇഷ്യൂഡ്, അതിലെ ബാലൻസ് എത്രയുണ്ട്, റേറ്റ്, എമൗണ്ട്, സൈൻ ഓഫ് സ്റ്റോർ കീപ്പർ, പിന്നെ ഫിസിക്കൽ വെരിഫിക്കേഷൻ, റേറ്റ്, റിസൾട്ട്, സൈൻ ഓഫ് വെരിഫൈയിങ് ഓഫീസർ, ഇൻഡിക്കേറ്റിംഗ് ഓർ ഒബ്സലീറ്റ്, സർപ്ലസ് ആൻഡ് അൺസർവീസബിൾ, അങ്ങനത്തെ റിമാർക്സ് ചെയ്തിന കോളാണ്. അപ്പോൾ എന്താണ് നെയിം, അതിൻ്റെ സ്റ്റോർ ലെഡ്ജർ, ഇതെങ്ങനെയാണ് ഒരു അതിൽ ബിൻ നമ്പർ ഉണ്ടാവും, എഴുതാനുള്ള സ്പേസ് ഉണ്ടാവും. ഇനി ബിൻ കാർഡ്. ബിൻ കാർഡ് എന്ന് പറഞ്ഞാൽ ഇത് ഇൻറ്റൻ്റ് ആണ് ശരിക്ക്. ദിസ് ഈസ് എ കാർഡ് വിച്ച് ഈസ് അറ്റാച്ച്ഡ് ടു ഈച്ച് ബിൻ, റാക്ക്, ഷെൽഫ് ഓർ അതർ കണ്ടെയ്നർ ഫോർ സ്റ്റോർ. കാരണം ഓരോ റാക്കിൽ അല്ലെങ്കിൽ ഒരു ബിന്നിന് ഒരു കണ്ടെയ്നറിനൊക്കെ മുകളിൽ ഒരു ഇതുപോലെ ഒരു ബിൻ കാർഡ് ഒട്ടിക്കും. അതിനകത്ത് എത്ര ക്വാണ്ടിറ്റി ഉണ്ട്, അതിന് എത്ര ഇഷ്യൂ ചെയ്ത് എത്ര ബാലൻസ് ഉണ്ട്, അങ്ങനെ ഓരോ റാക്കിലും അല്ലെങ്കിൽ ഓരോ കണ്ടെയ്നറിൻ്റെ മുകളിൽ നമുക്ക് കറക്റ്റ് ഇത് കിട്ടാൻ പറ്റും. റെക്കോർഡ് ഓഫ് ഓൾ മെറ്റീരിയൽസ് എൻട്രിങ് ഓർ ലീവിങ് ദ ബിൻ ആൻഡ് ബാലൻസ് മെറ്റീരിയൽ ഇൻ ഹാൻഡ് ഈസ് കെപ്റ്റ് ഇൻ ദിസ് കാർഡ്. കാരണം എത്ര ബാക്കിയുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. ഇത്ര സ്റ്റോക്ക് ഉണ്ട് നമ്മുടെ ഇതിലിരുന്ന്, എത്ര വന്നിരുന്നു, ഇത്ര ഇഷ്യൂ ചെയ്ത് പോയി. അതിൽ വരുന്നതാണ് ഡേറ്റ്, ക്വാണ്ടിറ്റി റിസീവ്ഡ്, ക്വാണ്ടിറ്റി ഇഷ്യൂഡ്, ബാലൻസ് എത്ര ഉണ്ട്, ബാലൻസ് അതിൽ കറക്റ്റായിട്ട് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇതാണ് ഒരു ബിൻ കാർഡിൻ്റെ സാമ്പിൾ. പിന്നെ ഫങ്ഷൻസ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്. സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ്, നമ്മൾ ഇത് മെറ്റീരിയൽ സൂക്ഷിച്ചാൽ പോരാ, നമുക്കിത് പ്രൊഡക്റ്റ്, ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ഉണ്ടാക്കിയത് സെയിൽ ചെയ്യണം. അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് നോക്കുക. നമുക്ക് സ്റ്റഡി ഇൻ ദ കൺസ്യൂമർ സൈക്കോളജി ആൻഡ് ഡിമാൻഡ്. കാരണം കൺസ്യൂമേഴ്സാണ് നമ്മളെ ഇത് ആവശ്യക്കാർ, അവർക്ക് ഏതാണ് ഡിമാൻഡ് അല്ലെങ്കിൽ അവരുടെ സൈക്കോളജി, അവരത് വാങ്ങാനുള്ള ഇത്, അത് കറക്റ്റ് സ്റ്റഡി നടത്തണം. സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യേണ്ട ഫങ്ഷനാണ്. പിന്നെ സ്റ്റഡി ഇൻ ദ
കണ്ടീഷൻസ് എക്സിസ്റ്റ് ഇൻ കോമ്പറ്റീറ്റീവ് ഫേംസ്. ഇതുപോലുള്ള സെയിം പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സെയിം ഫീൽഡിലുള്ള ഇത് ഇതിൻ്റെ കോമ്പറ്റീറ്റീവ് ഐറ്റംസ് അവരുടെ മാർക്കറ്റ് സ്റ്റഡി ശരിക്കും നടത്തണം. സ്റ്റഡിയിങ് ദ മാർക്കറ്റ് ഫ്ലക്ച്വേഷൻ, മാർക്കറ്റ് ഫ്ലക്ച്വേഷൻ. അസിസ്റ്റിംഗ് ദ പ്രിപ്പറേഷൻ ഓഫ് മാർക്കറ്റിംഗ് പ്ലാൻ, എങ്ങനെ നമ്മൾ മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളത് കറക്റ്റായിട്ട് അവരെ സെയിൽസ് ടീമിൻ്റെ കൂടെ നിന്ന് നമ്മൾ ഇത് ചെയ്യണം, അസിസ്റ്റ് ചെയ്യണം. പ്രിപ്പയറിംഗ് ദ സെയിൽസ് ബഡ്ജറ്റ് ഫ്രം ദ മാർക്കറ്റിംഗ് പ്ലാൻ, സെയിൽസ് ബഡ്ജറ്റ് ഉണ്ടാക്കണം മാർക്കറ്റിംഗ് പ്ലാൻ അനുസരിച്ച്. ഡിസൈഡിങ് ഓൺ ദ ഡിസ്ട്രിബ്യൂഷൻ പോളിസി മെത്തേഡ്സ് ആൻഡ് നെറ്റ്വർക്ക്, നമ്മൾ എങ്ങനെയാണ് ഇത് ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ മെത്തേഡ്സ് കറക്റ്റ്, നെറ്റ്വർക്ക്, ഇതെല്ലാം തീരുമാനിച്ചിരിക്കണം. പ്ലാനിങ് ഓഫ് ദ അഡ്വർടൈസിങ് ക്യാമ്പയിൻ, നമ്മളെ പരസ്യങ്ങൾ ഇപ്പോൾ ഏത് സമയത്താണ്, ഒരു സീസണലി വിൽക്കുന്ന സാധനമാണെങ്കിൽ അത് ആ സീസൺ തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ സ്റ്റാർട്ട് ചെയ്താൽ മതി. ഇപ്പോൾ റെയിൻ കോട്ട് അല്ലേ, ആ സമയത്ത് മഴക്കാലം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് റെയിൻ കോട്ടുകൾ മുഴുവൻ ഇറങ്ങുക, അങ്ങനെ കുറേ കാര്യങ്ങൾ. എൻഷുറിങ് സ്യൂട്ടബിൾ പാക്കിംഗ് ഓഫ് ദ പ്രൊഡക്റ്റ്, കറക്റ്റ് പാക്കിംഗ് ആയിരിക്കണം. ഇപ്പോൾ നമ്മൾ ഏത് ഒരു ഓൺലൈൻ വാങ്ങുകയാണെങ്കിലും അല്ലാതെ എങ്ങനെ അതിൻ്റെ പാക്കിംഗ് നന്നായിരുന്നു എന്നുള്ളത് വലിയൊരു റിവ്യൂ ആണ്. അപ്പോൾ അത് കറക്റ്റ് നല്ല പാക്കിങ്ങിൽ അതിന് ഡാമേജ് ഒന്നും വരുത്താത്ത രീതിയിൽ കൊടുക്കണം. ക്രിയേറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ഫോർ ദ ഡിപ്പാർട്ട്മെൻറ്റ്, ആ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്തായിരിക്കും മാർക്കറ്റിനെ കുറിച്ചുള്ളത്. കറക്റ്റ് മുകളിലേക്ക് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഇതിലേക്ക് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, എന്താണ് മാർക്കറ്റിലെ അവസ്ഥ, മാർക്കറ്റ് ഡള്ളാവാൻ പോവുകയാണോ അല്ലെങ്കിൽ മാർക്കറ്റിൽ നല്ല ചാൻസ് ഉണ്ടെന്നോ ഒക്കെ. അങ്ങനത്തെ നമുക്ക് കിട്ടുന്ന ഇത് നമ്മുടെ മുകളിലേക്ക് നമ്മളെ മറ്റ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മളത് കൈമാറണം, ഹയർ അതോറിറ്റിയിലേക്ക്. പ്രൊവൈഡിങ് ടെക്നിക്കൽ അഡ്വൈസറി ആൻഡ് അതർ സർവീസസ് ടു ദ കസ്റ്റമേഴ്സ്, നമുക്ക് ഇത് വരുന്ന സമയത്ത് ടെക്നിക്കൽ സപ്പോർട്ട് അല്ലെങ്കിൽ സർവീസിന് ആവശ്യമായി അത് കറക്റ്റായിട്ട് കൊടുക്കണം. ടു എക്സ്പ്ലോർ ന്യൂവർ മാർക്കറ്റ് ഫോർ ദ സെല്ലിങ് കമ്പനി പ്രൊഡക്റ്റ്, നമ്മൾ ഇപ്പോൾ പുതിയ ഇതിലെ എങ്ങനെ പുതിയ മാർക്കറ്റ് കണ്ടെത്താം അല്ലെങ്കിൽ പുതിയ മെത്തേഡുകൾ കണ്ടെത്താം എന്നുള്ളത്, ഇതുവരെ ഉള്ളതിനേക്കാളും കൂടുതൽ എങ്ങനെ സെയിൽ കൂട്ടാമെന്നുള്ളത് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കണം. ഇമ്പോർട്ടൻസ് ഓഫ് സെയിൽ ഫോർകാസ്റ്റിംഗ്, എന്താണ് ഈ സെയിൽ ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻകൂട്ടി നമ്മൾ ഇത് ചെയ്യുന്ന ആണ്. നമുക്ക് എത്ര വരെ ബിസിനസ് അടുത്ത സീസണിലെ എത്ര വരെ നമുക്ക് ഇത് ബിസിനസ് കൂടാം അല്ലെങ്കിൽ എത്ര വരെ സെയിൽ ചെയ്യാം, അതിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണ് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യാണ്, മുൻകൂട്ടി കണ്ടെത്തുന്നതിനാണ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയാം. ഇറ്റ് ഹെൽപ്സ് ടു ഡിറ്റർമൈൻ ദ പ്രൊഡക്ഷൻ വോളിയം കൺസിഡറിങ് അവൈലബിലിറ്റി ഓഫ് ഫെസിലിറ്റീസ് ലൈക്ക് എക്യുപ്മെൻറ്റ് ക്യാപിറ്റൽ മാൻ പവർ സ്പേസ്, എന്നാൽ അതിനനുസരിച്ചാണ് നമ്മൾ ഈ ഇത്രയും കാര്യങ്ങൾ എക്യുപ്മെൻറ്റ് ക്യാപിറ്റൽ മാൻ പവർ സ്പേസ് ഇതൊക്കെ അനുസരിച്ച്. കാരണം കുറേ നമുക്ക് ചാൻസ് ഉണ്ടെന്ന് കരുതിയിട്ട് ഇതൊന്നും ഇല്ലാതെ നമുക്കത് മാനേജ് ചെയ്യാൻ കഴിയില്ല. ഇറ്റ് ഫോംസ് എ ബേസിസ് ഓഫ് സെയിൽസ് ബഡ്ജറ്റ് പ്രൊഡക്ഷൻ ബഡ്ജറ്റ് എക്സെട്ര, എന്നാൽ ഇതിൻ്റെ പ്രൊഡക്ഷൻ ബഡ്ജറ്റും അതുപോലെ സെയിൽസ് ബഡ്ജറ്റും നമ്മൾ എത്രയാണ് നമ്മുടെ പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇറക്കേണ്ടത്, നമ്മൾ ഉണ്ടാക്കി വെച്ചത് മുഴുവനായിട്ട് നമുക്ക് ഒറ്റടിക്ക് ചിലപ്പോൾ മാർക്കറ്റിലേക്ക് ഇറക്കി കഴിഞ്ഞാൽ കാശ് ഫുള്ള് ക്രെഡിറ്റ് ആയി അവിടെ കിടക്കും. അപ്പോൾ അതെല്ലാം വേണം നോക്കാൻ. ഇറ്റ് ഹെൽപ്സ് ഇൻ ടേക്കിംഗ് ഡിസിഷൻ അബൌട്ട് ദ പ്ലാൻഡ് എക്സ്പാൻഷൻ ആൻഡ് ചേഞ്ചസ് ഇൻ ദ പ്രൊഡക്ഷൻ മിക്സ്, നമ്മൾ ഇങ്ങനെ പോയാൽ മതിയോ അല്ലെങ്കിൽ നമ്മളെ പ്ലാൻഡ് സെക്കൻഡ് അടുത്തൊരു അപ്ഗ്രേഡ് ചെയ്യണോ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്ഷൻ മിക്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ക്വാളിറ്റിയിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തണോ, അതൊക്കെ അതിനാ പെട്ടെന്നൊരു പുതിയ സാധനം ഒരു നല്ലൊരു കമ്പനിയുടെ ഇത് മാർക്കറ്റിൽ വന്നു, അപ്പം നമുക്ക് അത് ക്ഷീണം ചെയ്യാതിരിക്കാൻ നമ്മൾ നമ്മളെ ക്വാളിറ്റിയിൽ എന്ത് ചെയ്യണം, ഇതൊക്കെ ചെയ്യേണ്ടത് നമ്മൾ ഫോർ മുൻകൂട്ടി പ്ലാൻ ചെയ്യണം. അല്ലെങ്കിൽ നാളെ ഒരു സംഭവം വരാൻ പോകുന്നുണ്ടെന്ന് കരുതിയിട്ട് നമുക്ക് ഇന്ന് ചെയ്യാൻ കഴിയില്ല, കുറച്ചും കൂടെ കാലേ കൂട്ടി ചെയ്യണം എന്നുള്ളതാണ് ഇതിൻ്റെ ഫോർകാസ്റ്റിംഗ് കൊണ്ടുള്ള മെച്ചം. ഇറ്റ് ഹെൽപ്സ് ഇൻ ഡിസൈഡിങ് പോളിസീസ്, എന്നാൽ പോളിസീസ് ഡിസൈഡ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും ഈ ഫോർകാസ്റ്റിംഗ് സ്റ്റഡി. ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ഇൻ ഡിസൈഡിങ് ദ എക്സ്റ്റെൻഡ് ഓഫ് അഡ്വർടൈസിങ്, നമ്മുടെ പരസ്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മഴക്കാലത്ത് നമ്മളെ പരസ്യങ്ങൾ എപ്പം വേണം, നമ്മൾ അതുകൊണ്ട് സീസണലി ചെയ്യുന്ന സംഭവങ്ങൾക്കൊക്കെ അഡ്വർടൈസിങ് എപ്പോൾ എത്ര തവണ എക്സ്റ്റെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ സീസൺ ഫെസ്റ്റിവൽ സീസൺ വരുമ്പോൾ സെയിൽ കൂടാനുള്ള ചാൻസ് ഉണ്ട്, അതെല്ലാം നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് വേണം പ്രൊഡക്ഷനും ഇതെല്ലാം ചെയ്യാൻ. സെയിൽസ് ഫോർകാസ്റ്റ് ഹെൽപ്സ് ഇൻ പ്രിപ്പയറിങ് പ്രൊഡക്ഷൻ ആൻഡ് പർച്ചേസിങ് ഷെഡ്യൂൾ, പ്രൊഡക്ഷനും പർച്ചേസിങ് ഷെഡ്യൂളും ഉണ്ടാക്കാൻ ഈ ഫോർകാസ്റ്റിംഗ് മെത്തേഡ് ഹെൽപ്ഫുള്ളാണ്. ഇറ്റ് ഹെൽപ്സ് ഇൻ ഗൈഡിങ് മാർക്കറ്റിംഗ് പ്രൊഡക്ഷൻ ആൻഡ് അതർ ബിസിനസ് ആക്ടിവിറ്റീസ് ഫോർ അച്ചീവിങ് ദീസ് ടാർഗറ്റ്, എന്നാൽ മറ്റ് മാർക്കറ്റിങ്ങിന് ഏറ്റവും എളുപ്പം നമ്മുടെ മാർക്കറ്റ് സ്റ്റഡി ആണ്, മുൻകൂട്ടി കാര്യങ്ങൾ തീരുമാനിച്ച് കഴിഞ്ഞാൽ നമ്മളെ ബാക്കിയുള്ള കാര്യത്തിനെല്ലാം ഇത് എളുപ്പമായിരിക്കും. ഇനി ടൈപ്സ് ഓഫ് ഫോർകാസ്റ്റിംഗ്, രണ്ട് ടൈപ്പുണ്ട്, ഷോർട്ട് ടേം ഫോർകാസ്റ്റിംഗ് ആൻഡ് ലോങ് ടേം ഫോർകാസ്റ്റിംഗ്. ഷോർട്ട് ടേം ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ
ഇറ്റ് കവേഴ്സ് എ പീരീഡ് ഓഫ് 3 മന്ത് 6 മന്ത് അല്ലെങ്കിൽ 1 ഇയർ വരെയുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ ഷോർട്ട് ടേം ഫോർകാസ്റ്റ് ചെയ്യണം. 3 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അതെന്താവും, അല്ലെങ്കിൽ 6 മാസം കഴിഞ്ഞാൽ, 1 ഇയർ വരെയുള്ളതിനെ നമ്മൾ ഷോർട്ട് ടേം ഫോർകാസ്റ്റിംഗ്. ഇനി ലോങ് ടേം ആയിട്ട് നമ്മൾ ചിന്തിക്കാം, ഒരു 5 വർഷം അല്ലെങ്കിൽ 10 വർഷം അല്ലെങ്കിൽ 20 വർഷം വരെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മാർക്കറ്റ് എങ്ങനെയാവും, അതിപ്പോൾ തന്നെ നമ്മൾ സ്റ്റഡി ചെയ്ത് ഒരു അസംഷനിലെത്തി അതിനനുസരിച്ച് ചെയ്യുന്നതിനാണ് ലോങ് ടേം ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് സെക്കൻഡ് മൊഡ്യൂളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു.